ഹലോ ഗൈസ്, അപ്പോൾ യു സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും എപ്പിസോഡ് 1 കണ്ടിട്ട് വരും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ്. തുടക്കി തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത് ഹീറോയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് ഹീറോയിനാണെങ്കിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും ഹീറോയിനെ കാണാൻ വേണ്ടി ആയാണെങ്കിൽ വിൻഡോയുടെ അടുത്ത് പോയി നിൽക്കുന്നു. ഹീറോയിനാണെങ്കിൽ പുതിയ ഫോം മേടിക്കുന്നു. പഴയ ഫോണിലുള്ള അക്കൗണ്ടൊക്കെ ഹീറോയിൻ ക്ലോസ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഹീറോയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ പഴയ ഫോണും കൊണ്ട് ബാക്കപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഹീറോയിൻ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകും. ഇതിനുശേഷം ഹീറോയിൻ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യുന്നു. ഇനി ബെഞ്ചിനെ കാണാൻ വേണ്ടി നമ്മുടെ ഹീറോ ആണ് വന്നിരിക്കുകയാണ്. ബെഞ്ചിയും ഭയങ്കര ദേഷ്യത്തോടെ എന്നെ തുറന്നു വിറ, എനിക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നു. നീ എന്തൊക്കെ ഒച്ച വെച്ചാലും ഇവിടെ കേൾക്കത്തില്ല, ഈ സൗണ്ട് പ്രൂഫ് ആണെന്ന്. ഒച്ച ഉണ്ടാക്കാതെ മഴയാക്കി ഫുഡ് കഴിക്കാൻ പറയുന്നു. ഇത് പീനട്ടും കൊണ്ട് ഉണ്ടാക്കിയാണ്, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് ഇവനും പറയുന്നു. എനിക്ക് പീനട്ട് അലർജി ആടാന്ന് ഇവനും പറയുകയും ചെയ്യുന്നു. എൻ്റെ ഷുഗർ കുറഞ്ഞു കുറഞ്ഞു പോകുകയാണെന്ന് പറയുന്നു. ഇത് നിനക്ക് മതിയാവുമെന്ന് ചോദിക്കുന്നു. ഇത് കൊക്കൈനാണ്, ഇത് നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയത്, ഇത് ആർക്കൊക്കെ അറിയാമോ, നിന്റെ ഫാമിലിക്കൊക്കെ അറിയാമെന്ന് ഇത് ആർക്കും അറിയത്തില്ല. ബെഞ്ചി പറയുന്നു, നീ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നീ ആ ബെക്കിൻ്റെ കൂടെ വന്നതല്ലേ എന്ന് ചോദിക്കുന്നു. നിന്റെ പേരും ജോ എന്നല്ലേ എന്ന് ചോദിക്കുന്നു. നീ അവൾക്ക് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും ഒന്നും ഉണ്ടായിരിക്കും, എനിക്കൊന്നും അവളെ വേണ്ട, നീ എടുത്തോ, എന്നെ വെറുതെ വിടാനാണെങ്കിൽ ഇവൻ പറയുന്നോണ്ടിരിക്കുന്നു. നമ്മുടെ ഹീറോയും എന്റെ ജോലി തീരുന്ന വരെ നീ ഇവിടെ തന്നെ കഴിക്കണോ എന്ന് പറയുന്നു. ഇതിനുശേഷം നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഹീറോ ചോദിക്കുന്നു, നിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നോക്കി എന്നാണെങ്കിൽ നീ ഏതിൻ്റെ അകത്തും ഇല്ല, അതെന്താന്ന് ചോദിക്കുന്നു. ഹീറോയും പറയുന്നു, കാരണം ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇഷ്ടമല്ല, എനിക്ക് റിയാലിറ്റി ജീവിക്കാനാണ് ഇഷ്ടം, എനിക്ക് ബുക്സും വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കാട്ടിട്ട് നമ്മുടെ ഹീറോയിന് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആകുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് കോൾ ചെയ്ത് അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ പോവാണെന്ന് പറയുന്നു. ബെഞ്ചിയും ആ കൊക്കയും തരാൻ വേണ്ടി നമ്മുടെ ഹീറോയോട് കുറേ തവണ പറയാണ്, ഞാൻ തരാമെന്ന് ഹീറോയും പറയുന്നു. എടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, പെട്ടെന്ന് തരാൻ പറയുന്നു. ഞാൻ തരാം, എനിക്ക് വേണ്ടി ഇതൊരു കാര്യം ചെയ്യാൻ പറയുന്നു. എന്താണെങ്കിലും ഞാൻ ചെയ്യാമെന്ന് ഇവനും പറയുന്നു. ഇവനും ആ കൊക്കൈനാണെങ്കിൽ ആ ബോക്സിൻ്റെ അകത്തിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം നിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് എന്താണെന്ന് പറയാൻ പറയുന്നു, ലീന എന്ന് ഇവനും പറയുന്നു. നമ്മുടെ ഹീറോയും ചിന്തിക്കുകയും ചെയ്യുന്നു, ഇവനെന്താടാ പെണ്ണിൻ്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നതെന്ന്. ഇതിനുശേഷം അത് ഓണാക്കുമ്പോൾ കുറേ പെണ്ണുങ്ങളുടെ പേരുണ്ട് കോണ്ടാക്ട്സിൻ്റെ. ഇതിനുശേഷം ഇവൻ മയങ്ങി വീഴുകയും ചെയ്യുന്നു. അവിടെ ഇവിടെ നമ്മുടെ ഹീറോയും ബെഞ്ചിയുടെ അടുത്ത് ഒരു ഗേളിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ഫുൾ അപ്ലോഡ്. ഹീറോയിൻ്റെ ഫ്രണ്ട്സും പറയുന്നു, ഇവന് വേണ്ടിയൊന്നും വിഷമിക്കാൻ പാടില്ലെന്ന്, ഇവന് വേണ്ടിയൊന്നും ഞാൻ ഒരിക്കലും വിഷമിക്കത്തില്ലെന്ന് ഹീറോയിനും പറയുന്നു. ബെഞ്ചിയും നമ്മുടെ ഹീറോയുടെ സോപ്പിടുന്ന പോലെ, എൻ്റെ പൊന്നു സുഹൃത്തെ, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, അവളിപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, അവൾ നിനക്ക് ചേരത്തേയില്ല, കാരണം ഇന്നാണെങ്കിൽ അവൾ റെഡ് ആണെങ്കിൽ ലിഫ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് ആ പ്രൊഫസറിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബെഞ്ചി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അവിടുന്ന് പോകുന്നു. ഈ പ്രൊഫസറും ഇവളോട് ഭയങ്കരമായിട്ട് മദ്യപിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പ്രൊഫസറും അല്ലാതെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. പ്രൊഫസറും ഇവളോട് മോശമായിട്ട് പെരുമാറി ഇവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എല്ലാവരും ഇയാളെ തന്നെ നോക്കൊണ്ടിരിക്കുകയാണ്, ഇതെൻ്റെ തെറ്റല്ല, നീയാണ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് നിൻ്റെ തെറ്റാണ്, അതല്ലാതെ നിനക്ക് ഇനി ജോലിയൊന്നുമില്ല എന്ന് ഇയാൾ പറയുകയും ചെയ്യുന്നു. ഇവൾക്കും ഇത് ഭയങ്കര വിഷമാകുന്നു. ഇവളും പ്ലീസ് എന്നൊക്കെ പറയുന്നു എന്നാണെങ്കിൽ ഇയാൾ സമ്മതിക്കുന്നേയില്ല. ഇതിനുശേഷം ഹീറോ ആണെങ്കിൽ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നു. ഹീറോയും പെട്ടെന്നോടി വന്നിട്ട് പറയുന്നു, നമുക്ക് രണ്ടുപേർക്ക് മീറ്റ് ചെയ്താലെന്ന് ഹീറോയും ചോദിക്കുന്നു. ഞാനൊരു 15 മീറ്റ് ഞാൻ അവിടെ കാണുമെന്ന് ഹീറോയും പറയുന്നു. ഇവിടെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിന്റെ മോശമായിട്ടുള്ള ദിവസമാണെന്ന് ഹീറോയും പറയുന്നു, കാരണം എൻ്റെ ജോലിയൊക്കെ ഇന്ന് പോയെന്ന് പറയുന്നു. എന്നാൽ ഇപ്പം ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടെന്നും പറയുന്നു. നീ എൻ്റെ കൂടെ പാർട്ടിക്ക് വരുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ വരാമെന്ന് ഇവനും പോകുന്ന ജോലി എന്തായാലും കിട്ടും, എനിക്ക് നിന്റെ വിശ്വാസം ഉണ്ടെന്ന് ഇവൻ പറയുകയും ചെയ്യുന്നു. ഇവിടെ സ്റ്റീഫൻ കിങ്ങിന് ബുക്ക് ഇറങ്ങുകയാണ്, എല്ലാവരും ഇത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോയും ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് എല്ലാവർക്കും എടുത്തുകൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കുന്നു, പാക്കോ എന്തെന്ന്, അവൻ ആ താഴേക്ക് പോയെന്ന് ഇയാളും പറയുന്നു. അവിടെയാണ് ബെഞ്ച് ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും അവിടെ നിന്ന് സ്പീഡിലേക്ക് വന്നു. പാക്കോ ആണെങ്കിൽ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ വന്നിട്ട് നീ ഇവിടെ ഒന്ന് വരാൻ പാടില്ല, എൻ്റെ കൂടെ വരാൻ പറയുന്നു. ഇവിടെ നമ്മുടെ ബെഞ്ചിയുടെ അടുത്ത് 3 ഗ്ലാസ് ഈ സോഡകളെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്റെ സോഡ അത് കണ്ടുപിടി, അപ്പം ഞാൻ നിന്നെ വെറുതെ വിടാം. ബെഞ്ചിയും ഓരോന്നായിട്ട് എടുത്ത് കുടിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഇതിനുശേഷം പറയുന്നു, എനിക്ക് എന്താണെന്ന്. ബെഞ്ചി പറയുന്നു, ഇത് കുടിച്ചിട്ട് എനിക്ക് ഏതാണെന്ന് പോലും മനസ്സിലാകാൻ സാധിക്കുന്നില്ല, ഇതെല്ലാം മോശമാണെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും അടുത്ത് വന്നിട്ട് ഇതെല്ലാം നിന്റെ സോഡ തന്നെയാണെന്ന് പറയുന്നു. ബെഞ്ചിയും പറയുന്നു, നീ ആടാ ജയിച്ചത്, എന്നെ എങ്ങനെയെങ്കിലും പുറത്തു വിടാൻ. ഇവനും ഇത് പറഞ്ഞോണ്ടിരിക്കുക, നമ്മുടെ ഹീറോ ആണെങ്കിൽ ബെക്കിന് എങ്ങനെ എന്നെ ഇഷ്ടപ്പെടും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ. അപ്പോൾ ബെഞ്ചി പറയുന്നു, അവൾക്ക് നിന്നെ പോലെയുള്ളവനെയൊന്നും ഇഷ്ടമല്ലടാ എന്ന് പറയും. ഇല്ല, അവളുടെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഹീറോയും പറയുന്നു. ബെഞ്ചി പറയുകയാണ്, അവളുടെ ബോയ് ഫ്രണ്ടിന് മുമ്പിൽ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയാണ് എനിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയാണ് നിന്നെ യൂസ് ചെയ്യുകയാണെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് ഒരു ഡൗട്ടായിട്ട് തന്നെ പോകുന്നു. ഇതിനുശേഷം രണ്ടുപേരും ആ പാർട്ടിക്കകത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവിടെ ഇവളുടെ ഫ്രണ്ടാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം, നീ ഇവിടെ വല്ല കറയും കൊണ്ടിരിക്കാനാണ് പറയുന്നു. നമ്മുടെ ഹീറോയ്ക്കും ബെഞ്ചി പറയുന്നില്ല സത്യമാണോ എന്ന്,
ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെൻഡിയുടെ ട്വിറ്ററിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ട്വീറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ആ വീട്ടിലാണെങ്കിൽ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലെ ഈ ബുക്കൊക്കെ ഇവളുടെ ഫ്രണ്ട് വന്ന് ചോദിക്കുന്നു, നീ ബെക്കുമായിട്ട് എങ്ങനെയാണ് പരിചയമെന്ന്. നമ്മുടെ ഹീറോയും ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്ത കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതിനു ശേഷമാണെങ്കിൽ അവൻ തിരിച്ചു വരുന്നു. നമ്മുടെ ഹീറോയിനും ഒരു പയ്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹീറോ വിചാരിക്കുന്നു ബെഞ്ച് പറഞ്ഞല്ല കറക്റ്റാണെന്ന് വിചാരിച്ച് അവൻ മേളിലേക്കാണെങ്കിൽ പോയിരിക്കുകയാണ്. ഹീറോയിനവിടെ വന്നിട്ട് ഹീറോ ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന്, നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയെന്ന് ഹീറോയിൻ പറയും. ഹീറോ പറയുന്നു, സത്യം പറഞ്ഞ് എനിക്കിത് ഇഷ്ടമല്ല എന്ന്, എനിക്കും ഇഷ്ടമല്ല എന്നാലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നതെന്ന് പറയുന്നു. അവരാണ് എനിക്ക് പൈസയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വരുന്നതെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയും പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഇഷ്ടമല്ലെന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞ് ഒരു അഡ്വൈസും കൊടുക്കുന്നു. ഇവളും ശരി. ഇപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് കാൻഡീസ് ഇപ്പോൾ എവിടെയാണ്, നീ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയാണെന്ന്. ഈ പെണ്ണും പറയുന്നു, ഞാൻ കാൻഡീസിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ജോ പറയുന്നു, ഇല്ല അവളാണെങ്കിൽ എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി ഇറ്റലിക്കെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും വിളിക്കുന്നു, നമ്മുടെ ഹീറോയും അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പം നമ്മുടെ പാക്കോയുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോ ചെല്ലുന്നു, നിനക്ക് എന്നോട് പിണക്കാണോന്ന് ചോദിക്കുന്നു. നിനക്ക് വേണ്ടി ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് എടുത്ത് കൊടുക്കുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ ഹീറോ മോഷ്ടിച്ച ബുക്ക്. ഇതിനു ശേഷമാണെങ്കിൽ ഇത് എനിക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. നീ ആണെങ്കിൽ ആ ബാത്റൂമിൻ്റെ സീലിംഗ് തുറന്നിട്ട് അവിടെ വെച്ചാൽ മതി, ഞാൻ അവിടെ വെക്കുന്നതെന്ന് പറയുന്നു. ഹീറോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ബെഞ്ചിയുടെ ഫുഡല്ലേ എന്ന് ചോദിക്കുന്നു. അയ്യോ, ബെഞ്ചിയുടെ കാര്യം നമ്മൾ മറന്നല്ലോ എന്ന് വിചാരിച്ച് ബെഞ്ചിയുടെ അടുത്തേക്ക് ഭയങ്കര സ്പീഡിൽ ഓടുന്നു. ഓടി ചെല്ലുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്, അവിടെ ഫുള്ളും ബെഞ്ച് നശിപ്പിച്ചിട്ടിരിക്കുവാണ്. ഇതിലും പേരാ എന്നെ കൊല്ലാൻ മേലായെന്നോടാ നിനക്ക് എന്നൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയും എനിക്ക് എന്നോട് ശ്രമിക്കൂ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. ആ ഡോർ ക്ലോസ് ആക്കുന്നു. എന്നിട്ടാണെങ്കിൽ ആ ഫോൺ എടുത്ത് കാണിക്കുന്നു, നീ എനിക്ക് ചെയ്ത പോലെ തന്നെ 6 പെണ്ണുങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 6 പേരും കംപ്ലയിൻ്റ് കൊടുക്കുക റെഡിയാണെന്ന് പറയുന്നു. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുവെന്നാണെങ്കിൽ ഇയാളോട് ചോദിക്കുന്നു. നമ്മുടെ ബെഞ്ചിയും എടാ എന്നെ വിട്ടേക്കണമെന്നൊക്കെ പറയുന്നു. ശരി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം നീ ആദ്യം കാണ്. എന്നിട്ടാണെങ്കിൽ അതാരോട് നീ പറയണ്ട, ഞാനും ഈ കാര്യം ആരോടും പറയത്തില്ല എന്ന് പറയും. നമ്മുടെ ഹീറോയും ആ വീട് കാണുന്നു. ബെഞ്ചിയുടെ ഫ്രണ്ടിനാണെങ്കിൽ അവൻ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് മദ്യപിച്ച് തള്ളിയിടുവാണ്. ആ ബെഞ്ചിയുടെ ഫ്രണ്ട് തന്നെ അവിടെ ഇരുന്ന് മരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ വരുന്നു, നീ കാരണം എൻ്റെ ജോലി എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. നീ എന്നോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല എന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല, ആ പ്രൊഫസർ എന്നെ തിരിച്ചു വെക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ഞാനൊന്നും ചെയ്തില്ലെന്ന് നമ്മുടെ ഹീറോ പറയുമ്പോഴത്തേക്കും ഇവനെ കിസ് ചെയ്യുന്നു. നമ്മുടെ ഹീറോ പറയുന്നു, ഇത്രയും പെട്ടെന്നോ എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. ബെഞ്ചിയോട് പറയുന്നു, നീ ആ 2 ഗ്ലാസ്സിലെ ജ്യൂസ് കൂടി, നിന്റെ വീഡിയോ ഞാൻ കണ്ടു എന്ന് പറയും. ഇവനും ഇത് ഭയങ്കര സന്തോഷത്തോടെ ആ ജ്യൂസ് ആണെങ്കിൽ എടുത്ത് കുടിക്കുകയും ചെയ്യും. ബെക്ക് നീ പറഞ്ഞ പോലെ മോശം പിടിച്ച പെണ്ണൊന്നുമല്ല, നീയാണ് അവളെ അങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് പറയും. എന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. ആ പീനട്ട് ബട്ടർ ഉപയോഗിച്ച ജ്യൂസാണ് ഇവൻ കുടിച്ചു തന്നെ ഇവന് അലർജി ഉണ്ടെന്ന് പറഞ്ഞ, അതുകൊണ്ടാണെങ്കിൽ അവൻ മരിക്കുകയും ചെയ്യും. ഇതിനുശേഷം ആ ഫോണാണെങ്കിൽ അവിടെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുക. നാളെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.